ചൈനയിലിനി വാഹനത്തിന് ഡ്രൈവർ വേണ്ട. രാജ്യത്ത് റോബോടാക്സി യാഥാർത്ഥ്യമാകുന്നു. ചൈനയിലെ സെർച്ച് എഞ്ചിൻ സേവനമായ ബൈദുവിനാണ് രാജ്യത്തെ ആദ്യ ഡ്രൈവറില്ല റോബോടാക്സി സേവനത്തിനുള്ള ലൈസൻസ് ലഭിച്ചത്. ചൈനയിലെ രണ്ട് നഗരങ്ങളിലെ റോഡുകളിൽ ഡ്രൈവർ ഇല്ലാതെയുള്ള ടാക്സി വാഹനങ്ങൾ ഓടിക്കും. ചൈനയ്ക്ക് തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള ചോങ്ക്വിങ് മുനിസിപ്പാലിറ്റിയിലും കേന്ദ്ര നഗരമായ വുഹാനിലുമാണ് കമ്പനിക്ക് ടാക്സി ഓടിക്കാൻ പെർമിറ്റ് നൽകിയത്. നിലവിൽ ചൈനയിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾക്ക് അനുമതിയുണ്ട്. എന്നാൽ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഡ്രൈവർ വാഹനത്തിലുണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഈ നിബന്ധനയിൽ നിന്ന് മാറിയാണ് ഡ്രൈവറില്ലാതെ പൂർണ്ണമായും സ്വയം നിയന്ത്രിത വാഹനങ്ങൾ പൊതുജനങ്ങൾക്ക് ടാക്സിയായി ഉപയോഗിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത്. റോബോടാക്സിക്ക് അനുമതി നൽകിയത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ നേട്ടത്തോടെയാണ് ബൈദു ഉപമിച്ചത്. ആദ്യഘട്ടത്തിൽ രണ്ട് നഗരങ്ങളിലും 5 ഫീ ചാർജിംഗ് റോബോടാക്സികൾ ഓടും. വുഹാനിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും ചോങ്ക്വിങ്ങിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയും അനുവദിച്ചിരിക്കുന്ന നിശ്ചിത മേഖലകളിൽ ഇവ സേവനം നടത്തും. ചോങ്ക്വിങ്ങിൽ 30 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് റോബോടാക്സികൾ സേവനം നടത്തുക. വുഹാൻ എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് സോണിലെ 13 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് റോബോടാക്സി സേവനം ലഭിക്കും. ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഷെൻസൻ എന്നിവിടങ്ങളിലും റോബോടാക്സി ലൈസൻസ് ലഭ്യമാക്കാനുള്ള ശ്രമം ബൈദു നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണകൂടങ്ങളുമായി ബൈദു ചർച്ചയിലാണ്. 2020 ആരംഭിച്ചതു മുതൽ 10 ചൈനീസ് നഗരങ്ങളിലായി 10 ലക്ഷത്തിലേറെ യാത്രകൾ ബൈദുവിൻ്റെ റോബോടാക്സികൾ നടത്തിയിട്ടുണ്ട്. അപ്പോളോ RT6 എന്ന പുതിയ റോബോടാക്സി കാറിന് 20 വർഷം അനുഭവ പരിചയമുള്ള ഒരു ഡ്രൈവറുടെ കഴിവുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.